മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഒരു കോട്ടയുണ്ടെങ്കിൽ അത് പൊന്നാനിയാണ്. പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണിത്. കഴിഞ്ഞ 47 വർഷമായി ലീഗിനെ മാത്രം തിരഞ്ഞെടുക്കുന്ന മണ്ഡലമാണിത്. ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറിന് പകരം അബ്ദുൽ സമദ് സമദാനിയാണ് ലീഗ് ഇവിടെ ഇറക്കിയത്. മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ തന്നെ രംഗത്തിറക്കിയാണ് ഇടതുപക്ഷം ഇത്തവണ പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നത്. സി പി എം ചിഹ്നത്തിൽ തന്നെ അദ്ദേഹം മത്സരിക്കുകയും ചെയ്യും. അതേസമയം പൊന്നാപുരം കോട്ടയാണെങ്കിലും ഇത്തവണ ആശങ്കകൾ ലീഗിനുണ്ട്. ഇടതുപക്ഷത്തിലാണെങ്കിൽ ചില കണക്കുകൂട്ടലോടുകൂടിയാണ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സമസ്തയുടെ പിന്തുണയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. സർക്കാരുമായുള്ള നല്ല ബന്ധവും സമസ്തയ്ക്കിടയിലെ ലീഗ് വിരുദ്ധതയുമെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ഉള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാവിനെ തന്നെ ഇടതുപക്ഷം പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയാണ് സമസ്ത. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാണിത്. ലീഗിന്റെ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിൽ എപ്പോഴും സമസ്ത എന്ന വലിയൊരു ശക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പൊതുസ്വതന്ത്രൻ എന്ന സ്ഥിരം രീതി മാറ്റിയാണ് സി പി എം ഹംസയെ പരീക്ഷിച്ചിരിക്കുന്നത്. ലീഗിലെ അസംതൃപ്തരെയാണ് ഇതിലൂടെ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. പൗരത്വ നിയമം, ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനൊപ്പമായിരുന്നു സമസ്ത. കെ എസ് ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥി എന്ന സംസാരം പോലും മണ്ഡലത്തിലുണ്ട്. അതുമാത്രമല്ല, നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷവും മുന്നണിയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും പൊന്നാനിയിൽ ലീഗിന് ആത്മവിശ്വാസം കുറയില്ല എന്നാണ് അണികൾ പറയുന്നത്. ഇവിടെ വൻ മാർജിനിൽ തന്നെ വിജയിക്കുമെന്നും പാർട്ടി കരുതുന്നു. സമദാനി എന്നത് തന്നെയാണ് ലീഗിന്റെ പ്രതീക്ഷ. ലീഗിനെതിരെയുള്ള എല്ലാ എതിർപ്പുകളും സമദാനിയുടെ വ്യക്തിപ്രവാഹം കൊണ്ട് മറികടക്കാനാകുമെന്നാണ് ലീഗ് കരുതുന്നത്. തിരൂരങ്ങാട്, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി, തൃത്താല എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. 1977 മുതൽ മണ്ഡലം ലീഗിന് സ്വന്തമാണ്. അതിനു മുമ്പ് സി പി എം, സി പി ഐ എല്ലാം വിജയിച്ച മണ്ഡലങ്ങളാണിത്. 1977 മുതൽ ജി എം ബനാത്വാല തുടർച്ചയായി 4 തവണ ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. 1996 മുതൽ 2004 വരെ വീണ്ടും ഈ മണ്ഡലത്തിൽ ബനാത്വാല തന്നെ വിജയിച്ചു. പിന്നീട് ഇ അഹമ്മദും കഴിഞ്ഞ 3 തവണയായി ഇ ടി മുഹമ്മദ് ബഷീറുമാണ് ഇവിടെ നിന്ന് വിജയിച്ചു വരുന്നത്. 193,273 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ ഇ ടിക്ക് ലഭിച്ചത്. പി വി അൻവറിനെയായിരുന്നു പരാജയപ്പെടുത്തിയത്. 2014 ഉണ്ടായിരുന്ന 25,410 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നായിരുന്നു ഈ കുതിപ്പ്. 2009 82,684 വോട്ടിന്റെ ഭൂരിപക്ഷവും പൊന്നാനിയിൽ ഈ ടിക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിക്ക് കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃത്താല, തവനൂർ, താനൂർ, പൊന്നാനി എന്നിങ്ങനെ 4 മണ്ഡലങ്ങളും എൽ ഡി എഫ് വിജയിച്ചിരുന്നു. യു ഡി എഫിന് മേൽക്കൈ കോട്ടയ്ക്കൽ, തിരൂരങ്ങാട്, തിരൂർ എന്നീ മണ്ഡലങ്ങളിലായിരുന്നു. 2004 ഇടതു തരംഗം തന്നെ കേരളത്തിൽ അലയടിച്ചപ്പോഴും ലീഗിനൊപ്പം അടിയുറച്ചു നിന്നവരായിരുന്നു പൊന്നാനി. എന്നാൽ ഇത്തവണത്തെ കാര്യം അങ്ങനെയല്ല. കേരള പിറവിക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ ഇമ്പിച്ചി ബാവ, സി കെ ചക്രവാണി, എം കെ കൃഷ്ണൻ പോലെയുള്ളവർ പൊന്നാനിയുടെ ഇടത് എം പിമാരായിരുന്നു. 2011 സെൻസസ് പ്രകാരം പൊന്നാനിയിലെ ജനസംഖ്യയിൽ 62.4% മുസ്ലിം വിഭാഗമാണ്. 37% ഹിന്ദു വിഭാഗം. 0.6% മാത്രമാണ് ക്രിസ്ത്യൻ വിഭാഗം ഉള്ളത്. എന്തായാലും ഇത്തവണ പൊന്നാനിയിലെ ജനങ്ങളുടെ വോട്ട് ആർക്കെന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയണം.